എ ഐ എയർപോർട്ട് സർവീസ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിലേക്കുള്ള ജോബ് വേക്കൻസി ഡീറ്റെയിൽസിനെക്കുറിച്ചാണ് വിശദീകരിക്കുന്നത് ഇങ്ങനെയുള്ള പുതിയ പുതിയ ഗവൺമെൻറ് ജോലിയെക്കുറിച്ചുള്ള അപ്ഡേറ്റ് നിങ്ങൾക്ക് ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താഴെ കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും വെൽക്കം ടു ജോബ് വേക്കൻസി ചാനൽ എ ഐ എയർപോർട്ട് സർവീസ് ലിമിറ്റഡിലെ ജോബ് വേക്കൻസി ഡീറ്റെയിൽസിനെ കുറിച്ചാണ് വിശദീകരിക്കുന്നത് ഈ ജോലിക്ക് ഉള്ള വേക്കൻസി എന്തൊക്കെയെന്ന് നോക്കാം ഒന്ന് ചീഫ് ഫിനാൻസ് ഓഫീസർ രണ്ട് ഡെപ്യൂട്ടി ചീഫ് ഫിനാൻസ് ഓഫീസർ മൂന്ന് മാനേജർ ഫിനാൻസ് നാല് ഓഫീസർ അക്കൗണ്ട് അഞ്ച് അസിസ്റ്റൻ്റ് അക്കൗണ്ട് എന്നീ തസ്തികയിലേക്കാണ് വേക്കൻസി ഉള്ളത് ഇതൊരു സെൻട്രൽ ഗവൺമെൻറ് ജോലിയാണ് ഇന്ത്യയിലെ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് നമുക്കിത് ജോലി ലഭിക്കുന്നതായിരിക്കും ഇതിൻ്റെ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് ആയിട്ടാണ് നമ്മളെ തിരഞ്ഞെടുക്കുന്നത് ഈ ജോലിയിൽ പ്രവേശിക്കുന്നവർക്ക് മാസം സാലറി എത്ര കിട്ടുമെന്ന് നോക്കാം ഒന്ന് ചീഫ് ഫിനാൻസ് ഓഫീസർക്ക് മാസം ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ ലഭിക്കുന്നതായിരിക്കും അതിനോടൊപ്പം തന്നെ അവരുടെ കഴിവും അവരുടെ ജോലിയുടെ കാര്യങ്ങളെ നോക്കി മറ്റ് ആനുകൂല്യങ്ങളും അതിനോടൊപ്പം തന്നെ ഉണ്ട് രണ്ട് ഡെപ്യൂട്ടി ചീഫ് ഫിനാൻസ് ഓഫീസർക്ക് മാസം ഒരു ലക്ഷം രൂപ ശമ്പളമായി ലഭിക്കുന്നതായിരിക്കും മാനേജർ ഫിനാൻസിന് മാസം അമ്പതിനായിരം രൂപ ശമ്പളമായി ലഭിക്കുന്നതായിരിക്കും ഓഫീസ് അക്കൗണ്ടൻറ്റിന് മുപ്പത്തിരണ്ടായിരത്തി ഇരുന്നൂറ് രൂപ മാസ ശമ്പളമായി ലഭിക്കുന്നതായിരിക്കും അസിസ്റ്റൻ്റ് അക്കൗണ്ടൻ മാസം ഇരുപത്തൊന്നായിരത്തി മുന്നൂറ് രൂപ ലഭിക്കുന്നതായിരിക്കും ഇതിൽ അപേക്ഷിക്കുന്നവർക്ക് പ്രായപരിധി എങ്ങനെയെന്ന് നോക്കാം ഒന്ന് ചീഫ് ഫിനാൻസ് ഓഫീസർക്ക് ഡെപ്യൂട്ടി ചീഫ് ഫിനാൻസ് ഓഫീസർക്ക് എന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് പ്രായപരിധി ഇല്ല അവർക്ക് അവരുടെ ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസും ഉണ്ടെങ്കിൽ അവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് ഇത്ര വയസ്സ് എന്നുള്ള പ്രായപരിധി അവർ ഇതിന് ഇട്ടിട്ടില്ല മാനേജർ ഫിനാൻസിന് ആ പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് ഇരുപത്തെട്ട് വയസ്സിൽ താഴെ ഉള്ളവർക്ക് മാത്രമേ ഈ പോസ്റ്റിൽ അപേക്ഷിക്കാവുള്ളൂ അതിനോടൊപ്പം തന്നെ വർക്ക് എക്സ്പീരിയൻസും അവർക്ക് ഇതിനോടൊപ്പം ഉണ്ടായിരിക്കേണ്ടതാണ് ഓഫീസ് അക്കൗണ്ടൻറ്റിന് മുപ്പതിൽ വയസ്സിൽ താഴെ ഉള്ളവർക്ക് മാത്രമേ അപേക്ഷിക്കുവാൻ പറ്റുകയുള്ളൂ അസിസ്റ്റൻ്റ് അക്കൗണ്ടൻറ്റിനും ഇരുപത്തെട്ട് വയസ്സിൽ താഴെ ഉള്ളവർക്ക് ഇതിനോടൊപ്പം അപേക്ഷിക്കാവുന്നതാണ് എസ് സി എസ് ടി ഇ എക്സ് പി ഡബ്ല്യു ഡി എന്നീ കാറ്റഗറിയിൽ പെടുന്നവർക്ക് വയസ്സിൽ ഇളവുണ്ടായിരിക്കുന്നതായിരിക്കും ഈ ജോലിയിലേക്ക് ചേരുവാൻ ഉള്ള ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണെന്ന് വിശദീകരിക്കാം ചീഫ് ഫിനാൻസ് ഓഫീസർക്ക് ചാർട്ടഡ് അക്കൗണ്ട് കംപ്ലീറ്റ് ചെയ്തിരിക്കണം അതല്ല എങ്കിൽ കാസ്റ്റ് ഒക്കെ കുറിച്ച് അവർ കംപ്ലീറ്റ് ചെയ്തിരിക്കണം ഇനി അതും ഇല്ല എങ്കിൽ എം ബി എ ഫിനാൻസ് എടുത്ത് അവർ അതിൽ കംപ്ലീറ്റ് ചെയ്തിരിക്കണം അങ്ങനെയുള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് അതിനോടൊപ്പം തന്നെ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിലോ അല്ലെങ്കിൽ ചാർട്ടഡ് അക്കൗണ്ടിൽ ഏതെങ്കിലും ഇതിലോ അവരൊരു മെമ്പർ ആയിരിക്കണം എന്നും കൂടെ അവർ ഇതിൽ പറഞ്ഞിട്ടുണ്ട് എന്തിൽ മാത്രമേ അപേക്ഷിക്കാവുള്ളൂ അതിനോടൊപ്പം തന്നെ പന്ത്രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് അവർക്കുണ്ടായിരിക്കണം അക്കൗണ്ടിനെ കുറിച്ചുള്ള നല്ല എക്സ്പീരിയൻസ് അവർക്കുണ്ടായിരിക്കണം ഇതിനോടൊപ്പം എൻ്റെ അസിസ്റ്റൻ്റ് ഡെപ്യൂട്ടി ചീഫ് ഫിനാൻസ് ഓഫീസർക്ക് ചീഫ് ഫിനാൻസ് ഓഫീസർക്ക് പറഞ്ഞതുപോലെ തന്നെ എം ബി എ ഫിനാൻസോ അല്ലെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടോ അല്ലെങ്കിൽ കാസ്റ്റ് അക്കൗണ്ടോ ഇതിലേതെങ്കിലും അവർ കംപ്ലീറ്റ് ചെയ്തിരിക്കണം അതുപോലെ തന്നെ അവർക്ക് പത്ത് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായാൽ മതി അവരും ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിലോ അല്ലെങ്കിൽ കാസ്റ്റ് അക്കൗണ്ടിലോ ഏതെങ്കിലും ഒരു മെമ്പർ ആയിരിക്കണം എങ്കിൽ മാത്രമേ അവർക്ക് ഈ ജോബിലേക്ക് അപേക്ഷിക്കാൻ പറ്റുകയുള്ളൂ ഓഫീസർ അക്കൗണ്ട് വേണ്ട ക്വാളിഫിക്കേഷൻ അവർ ഏതെങ്കിലും ഡിഗ്രിയിൽ അവർ ഗ്രാജുവേറ്റ് ആയിരിക്കണം അതിനോടൊപ്പം തന്നെ ഒരു വർഷം എക്സ്പീരിയൻസ് അവർക്ക് ഉണ്ടായിരിക്കേണ്ടതാണ് അസിസ്റ്റൻ്റ് അക്കൗണ്ട് അവരും ഏതെങ്കിലും ഡിഗ്രിയിൽ അവർ ഗ്രാജുവേറ്റ് ആയിരിക്കണം അതിനോടൊപ്പം തന്നെ ഒരു വർഷത്തെ എക്സ്പീരിയൻസും അവർക്ക് ഉണ്ടായിരിക്കേണ്ടതാണ് ഇതിലേക്ക് മൊത്തമായിട്ട് പതിനേഴ് വേക്കൻസിയാണ് ഉള്ളത് അതുപോലെ തന്നെ ഈ ജോലിയിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് ചെറിയൊരു ഫീസ് ഈടാക്കുന്നതായിരിക്കും ഒന്ന് ജനറൽ ആൻഡ് ഒ ബി സി കാറ്റഗറിയിൽ പെടുന്നവർക്ക് അഞ്ഞൂറ് രൂപയാണ് ഫീസ് നിശ്ചയിച്ചിട്ടുള്ളത് അതുപോലെ എസ് ടി എസ് സി ഇ എക്സ് പി ഡബ്ല്യു ഡി എന്നീ വിഭാഗാർക്ക് യാതൊരുവിധ ഫീസും ഈടാക്കുന്നില്ല ഫീസ് അടയ്ക്കാതെ തന്നെ അവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ഫീസ് അടയ്ക്കേണ്ടതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഓൺലൈൻ വഴിയാണ് അല്ല ഡ്രാഫ്റ്റ് വഴിയായാണ് ഫീസ് അടയ്ക്കേണ്ടത് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് നിങ്ങൾ അതുപോലെ എഴുതി അയച്ചാൽ മതി ഇതിൻ്റെ കാലവധി അനുവദിച്ചിരിക്കുന്നത് ജൂൺ നാലാം തീയതി മുതൽ ജൂൺ പതിനെട്ടാം തീയതി വരെയാണ് അപേക്ഷിക്കുവാനുള്ള സമയം അനുവദിച്ചിരിക്കുന്നത് അതിനു മുമ്പായി തന്നെ നിങ്ങൾ ഈ ജോബിലേക്ക് യോഗ്യതരായുള്ളവർ അപേക്ഷിക്കേണ്ടതാണ് എങ്ങനെയാണ് ഇത് അപേക്ഷിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് നമുക്ക് നോക്കാം ഇത് അപേക്ഷിക്കേണ്ടത് ഓൺലൈൻ വഴിയായാണ് അപേക്ഷിക്കേണ്ടത് ഈ ജോലിയെക്കുറിച്ചുള്ള ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അത് ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഈ വിലപ്പെട്ട ഇൻഫോർമേഷൻ നിങ്ങൾ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള ഗവൺമെൻറ് ജോലികളെക്കുറിച്ചുള്ള പുതിയ പുതിയ അപ്ഡേഷൻ ഞങ്ങൾ ഇതിൽ ഇടുന്നതായിരിക്കും